നെല്ല് സംഭരണ വില കർഷകരുടെ അവകാശമാണ്, ഔദാര്യമല്ലെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ. സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുടെ തെറ്റായ തീരുമാനമാണ് കർഷക ദുരിതത്തിനിടയാക്കിയതെന്നും കെ ഡി പ്രസേനൻ എം എൽ എ പറഞ്ഞു. നെല്ല് സംഭരണ വില നൽകണമെന്ന് ആവശ്യപ്പെട്ട് കർഷക സംഘം പാടി മാർക്കറ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് കൂടിയായ കെ ഡി പ്രസന്നൻ എം എൽ എ. നെല്ല് നൽകിയ തുക കർഷകർക്ക് വായ്പയായി ലഭിക്കുന്ന രീതിക്ക് അവസാനമുണ്ടാവണം. കുറഞ്ഞ പലിശയ്ക്ക് കേരള ബാങ്ക് തുക നൽകാൻ തയ്യാറായിട്ടും മറ്റു ബാങ്കുകളെ തിരഞ്ഞെടുത്തത് എന്തിനെന്ന് സിവിൽ സപ്ലൈസ് വ്യക്തമാക്കണം. സംഭരണ വില നൽകുന്നതിൽ നിന്ന് കേരള ബാങ്കിനെ ഒഴിവാക്കിയതിന് പിന്നിൽ സോർത്ത താൽപ്പര്യമുണ്ട്. ഉദ്യോഗസ്ഥ താല്പര്യമല്ല, കർഷക താല്പര്യമാണ് സംരക്ഷിക്കപ്പെടേണ്ടതെന്നും കെ ഡി പ്രസന്നൻ എം എൽ എ പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ എന്താ സ്ഥിതി? പാലക്കാട് ജില്ലയിൽ 82,000 വരുന്ന കർഷകർ നെൽകൃഷി ഈ സപ്ലൈക്ക് രജിസ്റ്റർ ചെയ്തവരാണ്. ആ രജിസ്റ്റർ ചെയ്ത 82,000 വരുന്ന കർഷകരിൽ 75,000 വരുന്ന ആളുകളും സപ്ലൈക്കുകളിൽ നെല്ല് അളന്നു കൊടുത്തവരാണ്. അങ്ങനെ കൊടുത്ത 17,000 വരുന്ന നെൽകർഷകരിൽ എത്ര പേർക്കാണ് ഇപ്പോൾ പണം പാസാക്കിയത്? കേരളത്തിൽ ഇവർ എടുത്ത ആദ്യത്തെ 700 കോടി കൺസോർഷ്യൻ അനുവദിച്ച 700 കോടി യഥാർത്ഥത്തിൽ അതിന്റെ മഹാഭൂരിപക്ഷവും ഈ പാലക്കാട് ജില്ലയിലെ നെൽകർഷകർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി അനുവദിക്കേണ്ടതായിരുന്നു. അതിലും മട്ടിമറി നടത്തി. ഈ പാലക്കാട് ജില്ലയിൽ 19,000 വരുന്ന നെൽകർഷകരുടെ പണം മാത്രമാണ് ഈ 3 കൺസോർഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 വിളക്കാലത്ത് അനുവദിക്കാൻ വേണ്ടി ഇവർ സന്നദ്ധമായിട്ടുണ്ട്. അതിന് എവിടെയാണ് തകരാറ് സംഭവിച്ചത്? എത്രയോ കാലം മുൻപ് കൊയ്ത്തു കഴിഞ്ഞവരുടെ PRS ക്ലിയർ ചെയ്ത് കൊടുത്തത് ഈ 15 വരെ ക്ലിയർ ചെയ്ത് കൊടുത്തവരുടെ കണക്ക് എന്ന് പറയുന്നത് 19,000 ചില്ലാനം മാത്രമാണ്. അവർക്ക് മാത്രമാണ് ആ പണം അനുവദിച്ചത്. അത് നാമമാത്രമായ പണമാണ്. 19,000 വരുന്ന നെൽകർഷകരുടെ പണത്തെ സംബന്ധിച്ച് ഒരു വർത്തമാനവും ഇപ്പോഴും പറയുന്നില്ല. എപ്പോ കിട്ടും എന്നതിനെ സംബന്ധിച്ച് ഒരു ഉറപ്പിച്ച് വർത്തമാനം പറയാൻ ഇപ്പോൾ സന്നദ്ധമാവില്ല. എന്നിട്ട് കേരള കർഷക സംഘം സംസ്ഥാന വ്യാപകമായി സമരം പ്രഖ്യാപിച്ചപ്പോ ഇന്ന് ചില ചാനലുകളിൽ വാർത്ത കൊടുക്കുകയാണ്, ചില പത്രങ്ങളിൽ വാർത്ത കൊടുക്കുകയാണ് 400 കോടി രൂപ ഇത് പാസായി. ഇത് പറയാൻ തുടങ്ങി എത്ര കാലമായി? മാർച്ച് കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഭാരവാഹികളായ സുഭാഷ് ചന്ദ്രബോസ്, ജോസ് മാത്യു, CR സജീവ്, സഹദേവൻ എന്നിവർ സംസാരിച്ചു.